രാമന്തളിപ്പുഴയിൽ എളമ്പക്കച്ചാകര. വരൂ, കുളിക്കാം, കളിക്കാം, കൈനിറയെ കക്കവാരാം, അസ്തമനം കണ്ട് ഉല്ലസിക്കാം. കക്കവാരൽ ഒരു ടൂറിസമാക്കാം, ആവോളം ആസ്വദിക്കാം. മടങ്ങ മുമ്പ് മുങ്ങുന്ന സൂര്യനൊപ്പം ഒരു സെൽഫിയും. രാമന്തളി കന്നുവീട് കടപ്പുറത്തിന് തൊട്ട് കിഴക്ക് വശമുള്ള പുഴയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വിശാലമായ ഈ പുഴ രാമന്തളി. ഈ പുഴയുടെ ഒരു പ്രധാന ജനങ്ങളുമായുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളമ്പക്കയും കല്ലുമ്മക്കായും കളക്ട് ചെയ്യലാണ്. വിശാലമായ പുഴപ്പരപ്പിൽ നിത്യവും നൂറുകണക്കിന് ആളുകളാണ് എളമ്പക്ക വാരുന്നതിന് വേണ്ടി വരുന്നത്. എത്രയോ കാലമായി ഈ പുഴയിൽ നിന്നും ആളുകൾ എളമ്പക്ക ശേഖരിക്കുന്നു. കറിക്ക് വേണ്ടിയിട്ടും വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ ഇവിടെ നിന്ന് എളമ്പക്ക കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എത്ര കൊണ്ടുപോയി കഴിഞ്ഞാലും തീരാത്ത അത്രയും ശേഖരം ഈ പുഴയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്, വരാൻ വരുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പുഴ, ഞാനിപ്പോൾ പുഴയുടെ നടുവിലാണുള്ളത്. ഇവിടെ വരെ അത്രയും വെള്ളമുള്ളൂ, നമുക്ക് നടന്ന് വരാം. പുഴയിലേക്ക് നടന്ന് വളരെ ദൂരത്തു നിന്ന് ആ കരയിൽ നിന്നാണ് ഞാൻ നടന്നു വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എനിക്ക് അരയോളം ശുദ്ധമെന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധമെന്ന് തന്നെ പറയണം. തനി നാടൻ കൊപ്രയിൽ നാട്ടിയെടുക്കുന്ന മല്ലർ വെളിച്ചെണ്ണയെ സൾഫറോ മറ്റ് കെമിക്കൽ പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ 100% ആരോഗ്യദായകവും സ്വാദിഷ്ടവുമായ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ, തീർത്തും ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. എത്രകാലമായി ഇളയൊക്കെ വരുന്നത്? ഒരു മാസം ഇങ്ങനെ അടുപ്പെങ്കിലും വരും അല്ലേ? എന്നാലും അതൊരു പുഴ നിങ്ങൾക്ക് ഇളയൊക്കെ തരുന്നുണ്ട് എല്ലാ കാലത്തും. കാര്യളമ്പയാ പറയുന്ന കേൾക്കുന്നു കുട്ടുകാട്, നമുക്കറിയില്ല അല്ലേ. കാര്യളമ്പ പറയുന്നുണ്ടോ? ചെറുപ്പത്തിലേ അപ്പൊ പുഴയുടെ ഇഷ്ടമാണ്.